ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത പ്രവൃത്തി ഉടൻ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു. ലിൻഡോ ജോസഫ് എംഎൽഎയുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. പദ്ധതിയുടെ പരിസ്ഥിതി ആഘാത പഠനവും നേരത്തെ പൂർത്തിയായിരുന്നു. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളുടെ സമഗ്ര വികസനത്തിനൊതുങ്ങുന്ന ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത നിർമ്മാണത്തിന് വീണ്ടും ചിറകുമുളയ്ക്കുന്നു. നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവനയാണ് മലയോര ജനതയ്ക്ക് പ്രതീക്ഷ നൽകുന്നത്. നിയമസഭയിൽ ലിൻഡോ ജോസഫ് എംഎൽഎയുടെ ചോദ്യത്തിന് മറുപടിയാണ് മുഖ്യമന്ത്രി തുരങ്കപാത നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് പറഞ്ഞത്. കിഫ്ബിയിൽ ഉൾപ്പെടുത്തിയ പ്രധാന പദ്ധതികളിലൊന്നായ തുരങ്കപാത സ്ഥലമെടുപ്പ് ഉൾപ്പെടെ അതിവേഗം മുന്നോട്ട് പോവുകയാണെന്നും പ്രവൃത്തി എന്നാരംഭിക്കാനാവുമെന്നുമാണ് ലിൻഡോ ജോസഫ് എംഎൽഎ ചോദിച്ചത്. കേരളമാകെ ഏറെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന പദ്ധതിയാണെന്നും അതുമായി ബന്ധപ്പെട്ട സാങ്കേതിക കാര്യങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രവൃത്തി ഉടൻ ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി മറുപടി നൽകി. കിഫ്ബി പദ്ധതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിലൊന്നാണ് ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത. തുരങ്കപാതയുടെ സ്ഥലമെടുപ്പ് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ അതിവേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്ന് ടണലിൻ്റെ പ്രവൃത്തി ആരംഭിക്കാൻ കഴിയും എന്ന് അറിയാൻ വേണ്ടി ആഗ്രഹമുണ്ട്. ഇപ്പോഴത്തെ സ്ഥിതി വ്യക്തമാക്കാം. ഈ പറഞ്ഞ ടണൽ കേരളമാകെ വളരെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട സാങ്കേതിക കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കപ്പെടുന്നു. അപ്പോൾ ആ പ്രവൃത്തി ഉടനെ തന്നെ ആരംഭിക്കുന്ന നിലയാണ് ഉണ്ടാവുക. തുരങ്കപാതയ്ക്ക് കഴിഞ്ഞ ഏപ്രിൽ മാസം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ പ്രാഥമിക അനുമതി ലഭിച്ചിരുന്നു. പദ്ധതിക്കായി ഉപയോഗിക്കുന്ന വനഭൂമിക്ക് പകരം 17.263 ഹെക്ടർ ഭൂമിയിൽ വനം വെച്ച് പിടിപ്പിക്കാമെന്ന നിർദ്ദേശത്തോടെയാണ് മന്ത്രാലയം അനുമതി നൽകിയത്. സൗത്ത് വയനാട് ഡിവിഷനിൽപ്പെട്ട ചുള്ളിക്കാട്, കൊള്ളിവയൽ, മടപ്പറമ്പ്, മണവയൽ വില്ലേജുകളിൽ വനംവകുപ്പ് ഏറ്റെടുത്ത ഭൂമിയിൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാനാണ് തീരുമാനം. സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ കിറ്റ്കോ നടത്തിവരുന്ന പരിസ്ഥിതി ആഘാത പഠനവും ജൂലൈ മാസത്തോടെ പൂർത്തിയായി. പാതയ്ക്ക് 2134 കോടിയുടെ ഭരണാനുമതി നേരത്തെ ലഭിച്ചതാണ്. 8.735 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് തുരങ്കം നിർമ്മിക്കുന്നത്. 10 മീറ്റർ വീതിയുള്ള ഇരട്ട തുരങ്കങ്ങളാണ് നിർമ്മിക്കുക. തിരുവമ്പാടി, നെല്ലിപ്പൊയിൽ വില്ലേജുകളിൽ ഉൾപ്പെട്ട 11.158 ഹെക്ടർ ഭൂമിയാണ് തുരങ്കപാതയ്ക്കും അനുബന്ധ റോഡ് നിർമ്മാണത്തിനു വേണ്ടി ഏറ്റെടുക്കേണ്ടത്. 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരം സാമൂഹികാഘാത പഠനം നടത്തുന്നതിനായി കണ്ണൂർ ഡോൺ ബോസ്കോ ആർട്സ് ആൻഡ് സയൻസ് കോളേജിനെയായിരുന്നു സർക്കാർ ചുമതലപ്പെടുത്തിയിരുന്നത്. ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിലെ സെക്ഷൻ 5 പ്രകാരം ബാധിക്കപ്പെടുന്ന കുടുംബങ്ങളുടെ ആവലാതികൾ കേൾക്കുന്നതിന് പബ്ലിക് ഹിയറിംഗും പൂർത്തീകരിച്ചതാണ്. താമരശ്ശേരി ചുരത്തിന് ബദലായി കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി പഞ്ചായത്തിലെ ആനക്കാംപൊയിൽ നിന്നാരംഭിച്ച് വയനാട്ടിലെ കള്ളാടിയിൽ എത്തുന്നതാണ് തുരങ്കപാത. 16 കിലോമീറ്ററാണ് പാതയുടെ മൊത്തം ദൈർഘ്യം കണക്കാക്കുന്നത്. കള്ളാടിയിൽ നിന്ന് പാതയെ മേപ്പാടിയുമായി ബന്ധിപ്പിക്കും. പദ്ധതി യാഥാർത്ഥ്യമായാൽ സംസ്ഥാനത്തെ ഏറ്റവും വലിയ തുരങ്കപാതയാവും ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി പാത. മറിപ്പുഴ ഭാഗത്ത് തുരങ്കമുഖത്ത് നിന്ന് 500 മീറ്റർ ദൂരത്തേക്ക് 80 മീറ്റർ വീതിയിലാണ് പദ്ധതി നടത്തിപ്പുകാരായ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ പ്രൊജക്ട് ഏരിയ നിശ്ചയിച്ചത്. ഈ പ്രദേശത്ത് ഇരു തുരങ്കമുഖങ്ങളിൽ നിന്നായി 2 പാലങ്ങൾ ഇരുവഴിഞ്ഞിപ്പുഴയ്ക്ക് മീതെ 25 മീറ്റർ വീതിയിലും 75 മീറ്റർ നീളത്തിലും നിർമ്മിക്കും. പാലത്തിലേക്കുള്ള 4 വരി പാതയ്ക്ക് അപ്രോച്ച് റോഡുകളും ഉണ്ടാവും. 2 പാതകൾക്കും സമാന്തരമായുള്ള സർവീസ് റോഡുകൾ സംഗമിക്കുന്ന സ്ഥലത്ത് റൗണ്ട് എബൌട്ടുകളും ഉണ്ടായിരിക്കും. തുരങ്കപാതയുടെ നിർമ്മാണത്തിന് നോർവീജിയൻ ജിയോ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടും സഹകരിക്കുന്നുണ്ട്. 2022 നവംബർ 10 ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡൊമിനിക് ലാങ് തുരങ്കപാത ആരംഭിക്കുന്ന ആനക്കാംപൊയിൽ മറിപ്പുഴ സന്ദർശിച്ചിരുന്നു. 7 കിലോമീറ്റർ അടിയിലുള്ള പാറയുടെ സ്വഭാവം മനസ്സിലാക്കാനുള്ള സാങ്കേതിക വിദ്യയും ഇവരുടെ പക്കലുണ്ട്. തുരങ്കപാത നിർമ്മാണത്തിന് ഇതും ഏറെ ഉപകാരപ്രദമാവും. മണ്ണിടിച്ചിൽ, തീരശോഷണം എന്നിവയിലും സഹകരിച്ച് പ്രവർത്തിക്കാനാണ് തീരുമാനമായിരിക്കുന്നത്. ഏറെ കാത്തിരുന്ന കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അനുമതി ലഭിക്കുകയും പരിസ്ഥിതി ആഘാത പഠനം പൂർത്തിയാവുകയും ചെയ്ത സാഹചര്യത്തിൽ തുരങ്കപാത നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് മലയോര ജനതയും. സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത.